നമസ്കാരം, ഞാൻ ഡോക്ടർ സുചിത്ര. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉപ്പുവെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഉപ്പ് എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പല്ലിൽ കേടുണ്ടെങ്കിൽ, ഒരു പല്ലുവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോണ വീങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കങ്ങൾ, പുണ്ണുകൾ, അതേമാതിരി തന്നെ തൊണ്ടവേദന, ടോൺസിൽ സ്റ്റോൺ, അങ്ങനെ വായിലുള്ള പല പല കാര്യങ്ങൾക്കും നമ്മൾ ഉപ്പുവെള്ളം ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർമാരിപ്പോൾ പല്ല് പറിച്ച് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കഴുകാൻ പറയാറുണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഉപ്പ് എങ്ങനെയാണ് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? പല്ലിൻ്റെ കേടുകൾ, മോണപ്പഴുപ്പ്, മോണവീക്കം, അതേമാതിരി പല്ലിൻ്റെ പല പല പ്രശ്നങ്ങളും, വായ നാറ്റം, ടോൺസിൽ സ്റ്റോണ്, തൊണ്ടവേദന, ഇവയ്ക്കൊക്കെ കാരണമാകുന്നത് വായിലുള്ള ബാക്ടീരിയാസാണ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ഒരു ആസിഡിക് എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം വായി കൊള്ളുമ്പോൾ അതൊരു ആൽക്കലൈൻ നേച്ചുറലായി മാറുകയും ബാക്ടീരിയാസിന് നിലനിൽക്കാൻ കഴിയാതാവുകയും അങ്ങനെ നമ്മളെ പകുതി പ്രശ്നങ്ങൾ മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുകയും നാവ് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉപ്പുവെള്ളം വായക്കുള്ള ഒരു മൗത്ത് വാഷ് പദ്ധതി. മൗത്ത് വാഷിൻ്റെ അത്ര ഗുണങ്ങൾ നീ ഒരിക്കലും പറയില്ല, എന്നാലും നമ്മൾ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് ഉപ്പുവെള്ളം കൊണ്ട് സാധിക്കും. പിന്നെ ഡെയിലി മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പല്ലിൻ്റെ സർഫസ്, അതായത് പല്ലിൻ്റെ ഈ ഭാഗങ്ങൾ തേയ്മാനം വന്നിട്ടുള്ളവർക്കും റഫായവരൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ പല്ലിൽ പെട്ടെന്ന് സ്റ്റെയിൻ, അതായത് പല്ലിൽ കറ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ചിലവരത് കംപ്ലയിൻ്റ് ആയിട്ട് പറയാറുണ്ട്, ഞാൻ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ പല്ലിലൊക്കെ കറയാണെന്ന് കംപ്ലയിൻറ്റ് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഉപ്പുവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപ്പുവെള്ളം ഒരു ശീലാക്കുക. ഉപ്പുവെള്ളം വായ കൊള്ളുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളൂ, ഒരു ദോഷങ്ങളുമില്ല. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി. നന്ദി, നമസ്കാരം.